What's up guys, welcome back again. Ellavarkum nammude pudhiya video ilekku swagatham. Appo inna oru shaniyaazhchayanu, appo adhuvale nammal oru weekend ride povaanu. Nammal solo ride alla, group ride aanu. Nammude idinumbulla badami ride kanda adhe group thanneyaanu. Nammal inna oru 14 per undu. Pinnatte nammude destination nu parayunnathu Sakleshpura. Sakleshpura adutulla Bisle Ghat nu paraya salam. Okay, 8 mani aagumbodhekku aanu starting paranjirikkunne. Appo aa point lottaanu njan ippo povunnathu ivudunnu. ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ട്. എല്ലാവരും അവിടുന്ന് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പം നമുക്ക് 8 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം. ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. രാവിലെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, അതാണ് ഒരു തലവേദന. ഇന്ന് ശനിയാഴ്ചയാണ്, ശനിയാഴ്ച രാവിലെ ശനിയാഴ്ച രാവിലെയും അത്യാവശ്യം ട്രാഫിക് കാണും, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓ, ഒരു വിധത്തില് ആ ജംഗ്ഷൻ കടന്നു കിട്ടി. നമ്മൾ പോകുന്നിടയ്ക്ക് ഇതൊന്നും അല്ല, ഇനിയും എന്റെ ട്രാഫിക് ജംഗ്ഷനുകൾ ഇഷ്ടം പോലെ. നമ്മളിപ്പോ എങ്ങനെയെങ്കിലൊക്കെ ടൈം കവർ ചെയ്ത് അവിടെ എത്തണം. അതിനിടയ്ക്ക് ഇന്ന് ഗോപ്രോ പണി തരാതിരുന്നാൽ മതിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള റൈഡില് നമ്മുടെ കുമളി കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വോയിസ് മാത്രമേ റെക്കോർഡ് ആകത്തുള്ളൂ, വീഡിയോ ഒന്നും റെക്കോർഡ് ആകത്തില്ല. അത് സ്റ്റക്കാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ കുറേ ഒരു നല്ല കുറേ വിഷ്വൽസ് വന്ന് അന്നത്തെ ഇതിൽ നമ്മൾക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ക്യാമറ ഓൺ ചെയ്തത്. എന്താണ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഈ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഒന്നുകൂടെ ആണെങ്കിലും ചെക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സിൽക്ക് ബോർഡ് സൈഡാണ്. നമുക്ക് ഏകദേശം 19 മിനിറ്റ് കാണിക്കുന്നുണ്ട്, 54 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അയ്യോ, 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് മേളി വരുന്നു, 1 മണിക്കൂർ അടുത്ത് വരുന്നുണ്ട്. അതിനു മുമ്പ് എങ്ങനെയാണല്ലോ അവിടെ ചെല്ലണം. ഈ സമയം 8:50 ആയി. ഇപ്പോഴുള്ള എല്ലാവരും വന്നപ്പോഴത്തേക്കും സമയം 8:30 ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പോട്ടിൽ നിർത്തുന്നുണ്ട്. നമുക്ക് ഇന്ന് യാത്ര ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 260 കിലോമീറ്ററാണ്. ഒരു 5 മണിക്കൂറിനുള്ളിലൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, ഈവൻ ബ്രേക്കും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. മൊത്തം 14 ബൈക്കുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും കുഴപ്പമില്ല. ഞങ്ങൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എല്ലാവരും എത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം 8:30 കഴിഞ്ഞു. അതാണ് ഇപ്പം ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇതിനു മുമ്പുള്ള ബാദാമി റോഡ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് തന്നെയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് ജാലഹള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ജാലഹള്ളി മെട്രോ സ്റ്റേഷനാണിത്. നമ്മൾ പോയ സ്ഥലത്ത് നമ്മളങ്ങനെ സൈറ്റ് സീയിങ് ഒന്നും അധികമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സക്ലേഷ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ഈ ബിസ്ലെ ഘാട്ട് സക്ലേഷ്പൂർ, ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്നതാണ്. അവിടെ കുറച്ച് ഓഫ് റോഡേഴ്സ്, ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറച്ചധികം സ്ഥലങ്ങളുണ്ട് അവിടെ. എന്നാലും അവിടെ ചെന്നിട്ടോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ എല്ലാം മിക്കവാറും അതിൻ്റെ ഒരു ഡിസ്കഷൻ കാണുമായിരിക്കും. ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മൾ ഓഫ് റോഡ് ചെയ്തൊരു വലിയൊരു കുന്നിൻ്റെ മണ്ടലേക്ക് കയറുന്നത്. കുന്നിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് പോകാൻ പറ്റുമോ നോക്കണം.
ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബിസ്ലെ ഘാട്ട് ഒക്കെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതൊരു ഘാട്ട് സെക്ഷൻ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെത്തും. നമ്മൾ ബാംഗ്ലൂർ പൂനെ റൂട്ടിൽ നിന്നും ഇപ്പം മംഗലാപുരം റൂട്ടിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ഇതിലെ നേരെ ഹാസൻ വഴിയാണ് പോകുന്നത്. ഹാസൻ, സക്ലേഷ്പുര, അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. മംഗലാപുരത്തിന് ഏകദേശം 300 കിലോമീറ്റർ 321 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നമുക്ക് ഏകദേശം അതിൻ്റെ അതിനേക്കാൾ ഒരു 100 കിലോമീറ്റർ കുറച്ച്, ഏകദേശം ഒരു 100, ഇപ്പം ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ അടുത്ത് ബിസ്ലെ ഘാട്ടിലോട്ട്. നമുക്കിപ്പം എന്താ പറയുന്നത്, ഈ റോഡ് എന്ന് പറയുന്നത് നല്ല കണ്ടീഷൻ റോഡാണ്. എന്താ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ റോഡാണ്, ഒരു രക്ഷയില്ല. നമ്മളന്ന് ബാദാമി പോയപ്പോഴും കണ്ടതാണ്, നല്ല കിടിലൻ 4-ലൈൻ റോഡ്. ഇതും അതുപോലെയൊക്കെ തന്നെ ഹസൻ വരെ നമുക്ക് നല്ലൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഹസൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സക്ലേഷ്പൂർ ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് 2 അല്ല 3 വർഷം മുമ്പ് നമ്മുടെ കോവിഡ് ലോക്ക്ഡൗണിനൊക്കെ മുമ്പ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് നൈറ്റ് ആയിരുന്നു യാത്ര ചെയ്തത്, അതുകൊണ്ട് നമുക്ക് എനിക്ക് വലിയ ഓർമ്മയില്ല റോഡിൻ്റെ കണ്ടീഷൻ. പക്ഷേ ഹാസനിൽ നിന്നാണ് നമ്മൾ ഈ സക്ലേഷ്പുര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. സ്ട്രേറ്റ് പോകുന്നത് ചിക്കമംഗ്ലൂർ, പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ അഗുംബെ, ഷിമോഗ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവാം. സോ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തൊരു 100 കിലോമീറ്റേഴ്സ് നോ ബ്രേക്ക്. 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അടുത്ത ബ്രേക്ക്. നമ്മളൊരു 2 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും സ്പോട്ടിൽ എത്താനുള്ള ഒരു രീതിയിലാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സൈറ്റ് സീയിങ്ങും പരിപാടികളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിന് നമുക്കൊരു 2 മണിയെങ്കിലും ആകുമ്പോൾ അവിടെ എത്തിയേ ഉള്ളൂ, നമുക്ക് അത്യാവശ്യം സമയം കിട്ടത്തുള്ളൂ. ഇപ്പോഴാണ് തോന്നുന്നു നമ്മുടെ ഫുള്ള് ഗ്രൂപ്പിനെ റോട്ടിലെ നടുക്ക് വെച്ച് കിട്ടുന്നത്. നമ്മൾ മാംഗ്ലൂർ ഹൈവേ നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡിലോട്ട് കയറി. സത്യം പറയുക, ഇത് ഏത് റൂട്ടിൽ കൂടെ പോകുന്നതെന്ന് എനിക്ക് ഐഡിയ കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഒരു ചെന്നരായപട്ടണം എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ടൗൺ ഇപ്പം ക്രോസ് ചെയ്തായിരുന്നു. ഇത് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഏതാണ്ട് എൻ്റെ ഉള്ളിലൂടെയുള്ള റോഡാണിത്. ചെറിയ വില്ലേജ് ടൈപ്പ് സ്ഥലമൊക്കെയാണ്. നമ്മളിപ്പോൾ പക്ക ഒരു ഉൾനാടൻ എന്താ പറയുന്ന ഒരു ഗ്രാമമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ചോളമാണെന്ന് തോന്നുന്നു, ഒരു സൈഡിൽ ചോളത്തിൻ്റെ കൃഷി കാണുന്നത്, ചോളം കരിമ്പും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് തെങ്ങും തോപ്പുകൾ, ഇഷ്ടം പോലെ തെങ്ങും തോപ്പുകൾ. ചെറിയൊരു പാലക്കാരൻ ടച്ചൊക്കെ ഉണ്ട് ചില സൈഡിൽ, ചിലപ്പോൾ തോന്നും നമ്മൾ തമിഴ്നാട്ടിലാണ്. അങ്ങനത്തെ ഒരു എന്താ പറയുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ. എന്നാലും എന്തിനായിരിക്കും ഞങ്ങൾ ഈ റൂട്ട് എന്താ ഹൈവേ ഇങ്ങോട്ട് കയറിയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്ഥലങ്ങളും എല്ലാം കവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. നമ്മുടെ ഫ്രണ്ടിൽ ഒരു സ്കൂൾ ബസ് പോകുന്നുണ്ട്, നല്ല പിള്ളേർ അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഒരു രസം. ഏതൊരു വില്ലേജ് ഏരിയ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ, സ്ഥലങ്ങളും വീടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾ എന്താ പറയുന്നത് പുറകോട്ട് പോയ പോലെയാണ്. നമ്മുടെ പഴയ കാലത്തെ സ്റ്റൈലിലുള്ള വീടുകളും പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ കൃഷിസ്ഥലങ്ങളും ഉണ്ട്, ഇടയ്ക്ക് ചെറിയ തടാകങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ മൊത്തം എന്താ പറയുന്നത് കവുങ്ങ് മരങ്ങളാണ്. അടയ്ക്ക അടയ്ക്ക കൃഷി, തെങ്ങും തോപ്പ്, ഒരു രക്ഷയിലാണ്, ഒരു അന്യ ഭംഗിയാണ് ഈ സ്ഥലത്തിന്. കുറേ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പം ഏതോ ഒരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട്.
ഈ ബിസ്ലെ ഘട്ട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് നമ്മുടെയൊക്കെ മൂന്നാറൊക്കെ പോകുന്ന സ്ഥലത്തിലുള്ള മൂന്നാറൊക്കെ പോകുന്ന പോലത്തെ ഉള്ള റൂട്ടാണ്. പക്ഷെ ഇത്ര നേരമായിട്ടും അങ്ങനെ റൂട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എന്താ സംഭവം എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ആ ഇവിടെ എലിഫൻറ്റ് ക്രോസിംഗ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോറസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, ഫോറസ്റ്റൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത്ര നേരമായിട്ട് നമുക്ക് ക്ലൈമറ്റ് വൈസിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, വലിയ ചൂടൊന്നുമില്ല. അതിപ്പം ജനുവരി അവസാനമല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. എന്തായാലും ക്ലൈമറ്റ് വൈസിൽ വലിയ നമുക്ക് വലിയ തരക്കേടില്ല, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഗൈസ് നമ്മൾ ഇത്ര നേരം കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുക ഭയങ്കര ഇൻറ്റീരിയർ ആയിട്ടുള്ള റൂട്ടിൽ കൂടെയൊക്കെ വന്നത്. പക്ഷേ ഒരു രക്ഷയിലോട്ടോ, നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങളെ കാണാൻ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സൈഡിൽ കുന്നും ഒരു സൈഡിൽ പാടവും ഉണ്ട്. അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എന്നിട്ട് കച്ചിയൊക്കെ കൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല ഗ്രാമങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് വന്നത്. പ്രത്യേക ഭംഗിയായിരുന്നു. ഇതിപ്പം നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല, അതാണ് പ്രശ്നം. ഇത് ഏത് സ്ഥലത്ത് പോലും അറിയത്തില്ല. ഇവിടെ എവിടെയോ ആണ്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മളിങ്ങനെ കയറി പോവാണ്. എവിടെ ചെല്ലുമെന്ന് നോക്കാം. ഓക്കെ, ഇതാന്ന് തോന്നുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഓ നൈസ് ലൊക്കേഷനാണ് കേട്ടോ, അടിപൊളി. അല്ല വീട്ടിലേക്ക് പോണ കയറി ചെല്ലുന്ന അല്ല അല്ല. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ്, നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിലാണ് അവസാനം എത്തിയിരിക്കുന്നത്. അടിപൊളി. യെസ് ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഇവിടെയാണ്. ഓ കിടി ലൊക്കേഷനാണ്. ഓ ടി പോളി മോനെ, യെസ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അക്കീറോ അക്കീറോ ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഞങ്ങളിപ്പോൾ വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ഇവിടുന്നൊരു 14 കിലോമീറ്റർ സൺസെറ്റ്. ഹേയ് സൂപ്പർ, ഡോണ്ട് വറി, നോ ട്രാക്ഷൻ കൺട്രോൾ. നമ്മളിപ്പം ബിസ്ലെ ഘട്ടിലേക്കാണ് വ്യൂ പോയിന്റ്. ഓക്കെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10-14 കിലോമീറ്റർ ഉണ്ട്. ഒരു 20 മിനിറ്റാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഏതോ വഴികൂടെ പോകുന്നല്ലോ എനിക്ക് തോന്നുന്നത്.
ആ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ ചെറിയൊരു തണുപ്പുണ്ട്. നമുക്കിനി ഒരു അര കിലോമീറ്റർ കൂടെ ഉള്ളൂ വ്യൂ പോയിന്റിലോട്ട്. ഫോറസ്റ്റ് ആണ് കേട്ടോ, അത്രയ്ക്ക് തിക്ക് ഫോറസ്റ്റ് അല്ല, പക്ഷെ ഓക്കെ, നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് ഇപ്പോൾ ഈവനിങ്ങിൻ്റെ. ഇപ്പം യെസ് വി ആർ ഓൾമോസ്റ്റ് ദേർ. യെസ് നമ്മൾ വ്യൂ പോയിൻ്റ് അടുത്തെത്തി. ഇനി നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് നടന്നു പോകണം. സോ നമ്മളിവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. ബിസിലെ വ്യൂ പോയിൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് നടന്ന് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇനി മേളിൽ ചെന്നിട്ട് കാണാം. ഇരുപത് രൂപയാണ് ഒരാൾക്ക് പാസ്. Nice.